السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. ബഹുമാന ആദരവുള്ള മുഅ്മിനീങ്ങളെ, രണ്ട് മഹാന്മാരെ മഹത്വക്കളെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഒന്ന്, ചരിത്രത്തിൽ ഒരു സംഭവം നമുക്ക് കാണാം. പണ്ട് മദ്രസയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഉമ്മ പൊന്നുമോനെ വിളിച്ചിട്ട് പറയുകയാണ് രാത്രിയിൽ, മോനെ എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു, നീ വെള്ളം കൊണ്ടുവന്നതാ. ആ പൊന്നുമോൻ ഒരു പാത്രത്തിൽ വെള്ളവും എടുത്ത് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ സമീപത്തേക്ക് എത്തിച്ചേർന്നു. എന്നാൽ ഉമ്മ അപ്പോഴേക്കും ഉറങ്ങിപ്പോയിരുന്നു. കുട്ടി വെള്ളപ്പാത്രവും പിടിച്ച് ഉമ്മയുടെ തലയുടെ ഭാഗത്ത് തന്നെ നിലയുറപ്പിച്ചു. കാരണം ഉറങ്ങിക്കിടക്കുന്ന ഉമ്മയെ വിളിച്ചുണർത്തുക എന്നത് ഒരു മര്യാദക്കേടായി ആ പൊന്നുമോൻ കണ്ടു. എന്നാൽ വെള്ളം കൊടുക്കാതെ തിരിച്ചങ്ങ് പോയാൽ ഉമ്മയെങ്ങാനും ഞെട്ടി ഉണർന്ന് വെള്ളം ആവശ്യമാകുമ്പോൾ വെള്ളത്തിന് അന്വേഷിച്ചാൽ, പരതിയാൽ, നോക്കിയാൽ എന്നെ കാണാതെ വിഷമിക്കരുതല്ലോ. അതുകൊണ്ട് ഉമ്മയുടെ തലയുടെ ഭാഗത്ത് ആ വെള്ളപ്പാത്രവും പിടിച്ച് അങ്ങനെ തന്നെ നിലയുറപ്പിച്ചു. എന്നാൽ രാത്രിയിലൊന്നും പാതിരാവ് കഴിഞ്ഞിട്ടും ഈ ഉമ്മ ഉണർന്നില്ല. സുബഹിയോടടുത്ത സമയത്താണ് ഉമ്മ ഞെട്ടി ഉണരുന്നത്. ഞെട്ടി ഉണർന്ന് എഴുന്നേറ്റപ്പോൾ പൊന്നുമോൻ കയ്യിലേക്ക് വെള്ളം കൊടുക്കണേ, ഇതാ ഉമ്മ വെള്ളം കുടിച്ചോളൂ. ആ ഉമ്മ ചോദിക്കുകയാണ്, മോനെ സുബഹി ആയല്ലോ, നീ ഇതുവരേക്കും ഉറങ്ങിയില്ലേ? എൻ്റെ പൊന്നുമോൻ ഉറങ്ങിയില്ലേ? ഇല്ല ഉമ്മ, നിങ്ങൾ എന്നെ വെള്ളത്തിനയച്ചതായിരുന്നു. വെള്ളവുമായി ഞാൻ വരുമ്പോഴേക്ക് ഉമ്മ ഉറങ്ങിപ്പോയിരുന്നു. ഉമ്മയെ എങ്ങനെ ഞാൻ വിളിച്ചുണർത്തുക? ഞാനതൊരു അതബ് കേടായി, മര്യാദക്കേടായി കണ്ടു ഉമ്മ. ഉമ്മ നല്ല ഉറക്കലായിരുന്നു. എന്നാൽ ഞാനെങ്ങാനും ഇവിടുന്ന് പോയിരുന്നെങ്കിൽ എനിക്ക് ഉമ്മ എപ്പോഴെങ്കിലും ഉണർന്നാൽ വെള്ളം ആവശ്യമാണല്ലോ ഉമ്മക്ക്, അതും ഞാനൊരു മര്യാദക്കേടായി കണ്ടു. എൻ്റെ പൊന്നുമോൻ ഇതുവരെ ഉറങ്ങാതെ നിൽക്കുകയായിരുന്നു. അതെ ഉമ്മ, ഞാൻ ഉമ്മക്ക് വെള്ളം തരാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ഉമ്മയുടെ മനസ്സ് വല്ലാതെ നൊന്തു. ആ നൊന്ത ഉമ്മ ഒരു പ്രാർത്ഥനയാണ്, റബ്ബേ എൻ്റെ ഈ പൊന്നുമോനെ നീ ഉന്നതനാക്കണം, വലിയ സ്ഥാനത്തേക്കോ പദവിയിലേക്ക് നീ എത്തിക്കണമെന്ന ഒരൊറ്റ ദുആ. നിങ്ങൾ നോക്കൂ, ആർക്ക് വേണ്ടിയായിരുന്നു ആ ഉമ്മ ദുആ ചെയ്തത്? ആരായിരുന്നു ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ട് ഉന്നത സ്ഥാനത്തേക്കെത്തിയ ആ മഹാമനീഷി? എല്ലാ റജബും 23 വരുമ്പോൾ, നാമൊക്കെ 24 വരുമ്പോൾ, എല്ലാ വർഷവും റജബ് 24 വരുമ്പോൾ നാമൊക്കെ സ്മരിക്കേണ്ട ഒരു മഹാമനീഷി. ചെറിയ പ്രായം മുതൽക്ക് തന്നെ റിയാദു സ്വാലിഹീൻ അടക്കമുള്ള കിതാബുകൾ നമ്മൾ ഓതിപ്പഠിക്കുമ്പോൾ, പള്ളി ദർസിലൂടെ നമ്മൾ ഓതിപ്പഠിക്കുന്ന നിരവധി ഗ്രന്ഥങ്ങൾ, അവയെല്ലാം രചിച്ച തൻ്റെ ജീവിതം, ഈ ദുനിയാവിൽ എത്ര ദിവസം ജീവിച്ചു, അതിനേക്കാളും കൂടുതൽ പേജുകൾ അള്ളാഹുവിൻ്റെ ഇൽമിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത, എഴുതിയ, തൻ്റെ ജീവിതം മുഴുക്ക ഇൽമിൻ്റെ ഖിദ്മത്തിലായി വിനിയോഗിച്ച, തൻ്റെ ജീവിതം അള്ളാഹുവിൻ്റെ ഇബാദത്തിന് വേണ്ടി നീക്കിവെച്ച, ചെറിയ പ്രായത്തിൽ തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞ, ഇന്നത്തെ സിറിയയിൽ ജോർഡാനിൻ്റെ തലസ്ഥാന പ്രദേശത്ത്, ജോർഡാനിലേക്ക് കടക്കുന്ന അതിർത്തി പ്രദേശത്ത് നവാവി എന്ന് പറയുന്ന ഗ്രാമത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന, ആ പ്രദേശത്ത് തന്നെ ജനിച്ച മഹാനായ അബൂ സക്കരിയ യഹ്യബിന് ഷറഫുൻ നവാവി എന്ന് പറയുന്ന മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തങ്ങളായിരുന്നു ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഉന്നതമായ മേഖലയിലേക്കും പദവിയിലേക്കും എത്തിച്ച ആ മഹാമനീഷി. അവിടെ താണ്ടിൻ്റെ ദിവസമാണ് റജബ് 24. അള്ളാഹു സുബ്ഹാനഹു തആല അവിടുത്തെ ദർജകൾ ഉയർത്തുമാറാവട്ടെ. 2010 ഏപ്രിൽ അവസാനത്തിൽ മഹാനായ ബദർ സാദാത്ത് ഖലീൽ തങ്ങൾ പാപ്പയോടൊപ്പം മഅദിൻ
അസ്സഖാഫത്തുൽ ഇസ്ലാമിയയുടെ നേതൃത്വത്തിലുള്ള നോളേജ് ഹണ്ടിൻ്റെ ഭാഗമായുള്ള രണ്ടാമത്തെ സിയാറത്ത് യാത്രയിൽ ഈ ഉള്ളവനും പോവാൻ അവസരം ലഭിച്ചിരുന്നു. അന്ന് സിറിയൻ തലസ്ഥാനമായ ഡമസ്കസിലിറങ്ങി ധാരാളം മഹാന്മാരെയൊക്കെ സിയാറത്ത് ചെയ്ത് ഹിംസും മറ്റെല്ലാ പ്രദേശങ്ങളും സഞ്ചരിച്ച് 3 ദിവസങ്ങൾക്ക് ശേഷം ജോർഡാനിലേക്കുള്ള യാത്രക്കിടയിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ 10 വർഷങ്ങൾക്ക് മുമ്പ് സിയാറത്ത് ചെയ്തത് ഇന്നും ഓർമ്മയിൽ വരികയാണ്. ആ നാട് അള്ളാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കളിൽ നിന്നൊക്കെ മോചിപ്പിച്ച് ഇനിയും നമുക്ക് ആ മഹാന്മാരെ മഹത്വക്കളൊക്കെ സിയാറത്ത് ചെയ്യുവാനും ഇമാം നവവി റളിയല്ലാഹു തആല അനുതങ്ങൾ നമുക്ക് പഠിപ്പിച്ച ലോകത്തിന് മഹാനവറുകൾ മാതൃകയായി ജീവിച്ച ആ ജീവിതവും അവിടുത്തെ ഗ്രന്ഥങ്ങളും ഒക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും അവിടുത്തെ ജീവിതം പകർത്തുവാനും അവിടുത്തെ ഗ്രന്ഥങ്ങളിലൂടെ ഇൽമു നുകരുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. മറ്റൊരു മഹാമനീഷിയെ നമുക്ക് സ്മരിക്കാനുള്ളത്, ഞാൻ നിങ്ങളുടെ ഓർമ്മയെ 300-400 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു ഖബർസ്ഥാനിൽ റമദാൻ 27-ന്റെ രാവ്, ലൈലത്തുൽ ഖദറാവാൻ സാധ്യതയുള്ള ഒരു രാത്രിയാണ്. ആളുകൾ, ജനങ്ങൾ ഇബാദത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന, ഇബാദത്തിന് വേണ്ടി രാത്രിയെ അവർ ഹയാത്താക്കുന്ന ആ ഒരു മഹത്തായ രാത്രിയിൽ ഒരു പൊന്നുമോൻ, വലിയ പ്രായമായിട്ടില്ല ആ കുട്ടി, തൻ്റെ ഉറ്റവരുടെ ഉടയവരുടെ അടുത്ത് സിയാറത്തിന് വേണ്ടി, ഖബർ സിയാറത്തിന് വേണ്ടി പള്ളിക്കാട്ടിലായിരുന്നു. ആ പള്ളിക്കാട്ടിൽ തൻ്റെ വേണ്ടപ്പെട്ടവരുടെ ഖബറിൻ്റെ അടുത്തിരുന്ന് ഖുർആൻ പാരായണം ചെയ്ത് സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തൊരു ഖബറിൽ നിന്ന് ഒരു വല്ലാത്ത അർത്ഥനാദം, ആഹ് 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 എന്ന് പറഞ്ഞ് കഠിനമായ ശിക്ഷ അനുഭവിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ അട്ടഹസിച്ചുള്ള കരച്ചിൽ കേൾക്കുകയാണ്. ആ കരച്ചിൽ കേട്ട സമയത്ത് ഈ കുട്ടി ഇങ്ങനെ ചിന്തിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച ചില ആളുകൾക്ക് അങ്ങനെയുള്ള ശബ്ദങ്ങൾ കേൾക്കാം, അത് താങ്ങി നിൽക്കാൻ അവർക്ക് സാധിക്കും, സാധാരണക്കാരത് കേട്ടാൽ അവർ ആ സമയത്ത് തന്നെ വീണ് മരണപ്പെട്ടു പോകും. മഹാനായ ആ കുട്ടി ഓർക്കുകയാണ്, റമദാൻ ലൈലത്തുൽ ഖദറാവാൻ സാധ്യതയുള്ള ഈ ഒരു രാത്രി, നരക കവാടങ്ങളൊക്കെ കൊട്ടിയടക്കപ്പെടുന്ന, സ്വർഗത്തിൻ്റെ കവാടങ്ങൾ മലർക്ക തുറക്കപ്പെടുന്ന ഈ വിശുദ്ധമായ ഈ മാസത്തിൽ ഇത്രമേൽ ശിക്ഷ അനുഭവിക്കപ്പെടുന്ന ആൾ ആരായിരിക്കും? അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു. അങ്ങനെ പ്രഭാതത്തോടടുക്കുകയാണ്, സുബഹിയോടടുക്കുകയാണ് സമയം. ജനങ്ങളൊക്കെ പള്ളിയിലേക്ക് വരുന്നു, പള്ളിയിലുള്ള ആളുകൾ തിരിച്ചു പോകുന്നു. ഇങ്ങനെയുള്ളൊരു സമയമായപ്പോൾ ആ ശബ്ദം നേർത്ത് 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 ഇങ്ങനെ വരികയാണ്. അങ്ങനെ ആ കുട്ടി ആ ഖബർ അടയാളപ്പെടുത്തി അവിടുന്ന് പിരിഞ്ഞു പോന്നു. പിറ്റേന്ന് കുട്ടിയുടെ അന്വേഷണം ആ ഖബറാളിയെക്കുറിച്ചായിരുന്നു. അതാരുടെ ഖബറാണ്? അതാർക്കും അറിയില്ല. അത് വളരെ പ്രായം ചെന്ന, വളരെ 10 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഒരാളുടെ ഖബറാണ്. എന്നാൽ ആ നാട്ടിലെ പ്രായം ചെന്ന ആളുകൾക്ക് ആ ഖബർ ആരുടേതാണെന്ന് അറിയാം. അവർ പറഞ്ഞു, അത് ഈ നാട്ടിലെ നല്ല ഒരു മനുഷ്യനാണ്, എപ്പോഴും പള്ളിയും ജമാഅത്തും ഇബാദത്തും ധർമ്മങ്ങളുമൊക്കെയായി കഴിഞ്ഞുകൂടിയ ഒരു മനുഷ്യൻ്റെ ഖബറാണെന്ന് അവർ പറയുന്നു. അപ്പോൾ മഹാനവറുകൾ ചിന്തിച്ചു, എന്നാൽ പിന്നെ അങ്ങനത്തെ ഒരു മനുഷ്യൻ എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെടുന്നു? വീണ്ടും അന്വേഷണമായി. അപ്പോഴാണ് ചിലരിൽ നിന്ന് കുട്ടിക്ക് മനസ്സിലായത്, ആ മനുഷ്യൻ ജനങ്ങൾക്ക് കാശ് കടം കൊടുക്കുമായിരുന്നു. അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള അദ്ദേഹം ആവശ്യക്കാർക്ക് കടം കൊടുക്കുമ്പോൾ തിരിച്ചു തരുന്ന സമയത്ത് അദ്ദേഹം ഒരു കരാറ് വച്ചിരുന്നു, പൈസ കുറച്ച് കൂടുതൽ തരണം. അതായത് പലിശ തിന്നുന്ന ആളായിരുന്നു, പലിശ വാങ്ങുന്ന ആളായിരുന്നു, പലിശക്ക് കാശ് കൊടുക്കുന്ന ആളായിരുന്നു ആ മനുഷ്യൻ. ബാക്കിയെല്ലാം ജീവിതത്തിൽ അദ്ദേഹം ചെയ്യുന്നുണ്ട്, വിവാദങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, പലിശയുടെ കാരണത്താൽ വിശുദ്ധ റമദാനിൻ്റെ ലൈലത്തുൽ ഖദറാവാൻ സാധ്യതയുള്ള രാത്രിയിൽ പോലും ഇത്രമേൽ ശിക്ഷിക്കപ്പെടുന്നെങ്കിൽ പലിശയുടെ ഏർപ്പാടുകളുമായി തീർത്തും നാം ദൂരെ നിൽക്കണമെന്ന വലിയൊരു പാഠമുണ്ട്. ആരായിരുന്നു ആ കുട്ടി, ഈ ശബ്ദം കേട്ട കുട്ടി ആരായിരുന്നു? പിൽക്കാലത്ത് ലോകപ്രശസ്തനായ, നമ്മുടെ കേരളത്തിലേക്ക് വരെ സന്ദർശനം നടത്തിയ, വിശുദ്ധമായ മക്കയിൽ ജനിച്ച് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ജന്നത്തുൽ മുഅല്ലയിൽ മഹാനായ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിൻ്റെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകപ്രശസ്തമായ തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്, ധാരാളം ഗ്രന്ഥങ്ങൾ, വിലപ്പെട്ട ഗ്രന്ഥങ്ങളുടെ രചയിതാവാകുന്ന നമ്മുടെയൊക്കെ കേരളത്തിൽ നമുക്ക് എല്ലാ നിലക്കും ആത്മീയമായ
നേതൃത്വം നൽകി 500 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഖുത്ബുൽ മുഈൻ എന്ന് പറയുന്ന ലോക പ്രശസ്തമായ ഗ്രന്ഥത്തിന്റെ രചയിതാവ് മഹാനായ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുവര്യർ കൂടിയാണ് ഷെയ്ഖ് കൂടിയായ മഹാനായ ഇബ്നു ജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തങ്ങളായിരുന്നു ആ പൊന്നുമോൻ. അവരുടെ ചെറിയ ജീവിതത്തിൻ്റെ ചെറു പ്രായത്തിലെ ഒരനുഭവമാണ് ചരിത്രത്തിൽ നിന്ന് നാം ഇവിടെ വിവരിച്ചത്. ആ മഹാമനീഷിയുടെ ആണ്ട് റജബ് 23-നാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെയൊക്കെ ദറജകൾ ഉയർത്തുമാറാവട്ടെ, അവരുടെയൊക്കെ മദദ് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുമാറാവട്ടെ. ഈ രണ്ട് മഹൽ വ്യക്തികളെയും റജബിൽ നമ്മൾ അനുസ്മരിക്കേണ്ടതാണ്. അവരെ കൂടുതൽ അറിയുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും നാം മുമ്പോട്ടേക്ക് വരണം. അവരുടെ ഗ്രന്ഥങ്ങൾ അറിഞ്ഞു പഠിച്ചു മനസ്സിലാക്കി നാം പ്രബോധന മേഖലയിൽ മുന്നേറണം. റബ്ബ് സുബ്ഹാനഹു തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് നിർത്തുന്നു. ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.